Hi friends, ഞാൻ ഇന്ന് ഇവിടെ ഒരു ചീമച്ചക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ചീമച്ചക്കയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്. അതുകൂടാതെ തേങ്ങാപ്പൂള് അരിഞ്ഞത് ഒരു 2 സ്പൂണോളം വരും. ഒരു നുള്ള് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക്, ഒരു സവാള മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 4 സ്പൂണ് തേങ്ങാ ചിരകിയത്, ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ഇത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ആണ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാൻ സവാള ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ സവാളയുടെ ഒപ്പം തന്നെ ഞാൻ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ തേങ്ങാ കുത്തും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഇതും ഈ സവാളയുടെ ഒപ്പം തന്നെ കിടന്നൊന്ന് മൂക്കട്ടെ. ഈ തേങ്ങാ കുത്തുകൂടി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഓയിൽ വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം, വീണ്ടും വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 സ്പൂൺ ഓയിലേ ഒഴിച്ചു കൊടുത്തുള്ളൂ. ഇനി ഒരു ഞാനൊരു 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഒരുപാട് അങ്ങ് മൂക്കണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മളിത് വേവിക്കാൻ വെക്കുമ്പോൾ അതങ്ങ് വെന്തോളും. ഇതിലേക്ക് ഞാനിനിയും ചീമച്ചക്ക ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ പച്ചമുളക് ഒരെണ്ണം ചേർത്താണ് എങ്കിലും 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഗരം മസാല അതുകൂടെ ഇട്ട് കൊടുക്കാം. അത് 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഈ നമ്മൾ തിരുകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം കഴുകി വാരി വെച്ച ചീമച്ചക്കയാണേ. ഇനി നമുക്ക് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് കുറച്ചു നേരം വേവിക്കാം. അതുപോലെ 1 നുള്ള് കരിയാലും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല വെണ്ണം ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടപ്പ് ഒന്ന് എടുത്തു നോക്കാം. ആ നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് 1 ശകലം കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ശകലം കൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അടപ്പൊന്ന് എടുത്തു നോക്കാം. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ തീ ഓഫ് ചെയ്തിട്ട് ഈ ചൂടോടെ തന്നെ നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ ഇരുന്ന് ബാക്കി ഒന്നുകൂടെ ഒന്ന് വെന്തോളും. ഇനി
പ്ലേറ്റിലേക്ക് ഇത് മാറ്റാൻ പോവുകയാണ്. ചീമച്ചക്ക തോരൻ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.